ആകാശത്തിൻ്റെ അനന്തതയിൽ മനുഷ്യന് അജ്ഞാതമായ നിഗൂഢതകളുടെ ചുരുളഴിക്കുന്നതിനായി JWST അഥവാ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അതിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. സിവിൽ മലയാളത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രപഞ്ചം അറിയും തോറും ആഴം കൂടുന്ന ഒരു മഹാവിസ്മയമാണ്. പ്രപഞ്ചത്തിൽ നാം അറിയുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് അറിയാത്ത കാര്യങ്ങൾ. പ്രപഞ്ചോൽപ്പത്തി മുതൽ നക്ഷത്രങ്ങളുടെ ജനനവും നക്ഷത്ര വിസ്ഫോടനങ്ങളും അവ നിമിത്തം രൂപം കൊള്ളുന്ന മൂലകങ്ങളും അവയുടെ പരിണാമവും, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രപഞ്ച പ്രതിഭാസങ്ങളെ പഠനവിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും ഈ വർഷം December 18 യാത്ര തിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 1.5 കോടി കിലോമീറ്ററുകൾ അകലെയുള്ള സൂര്യനെ വലയം ചെയ്യുന്ന ഒരു ഓർബിറ്റിനെ ലക്ഷ്യമാക്കിയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ യാത്ര. മുൻപ് ബഹിരാകാശത്തേക്ക് അയച്ച ഹബിൾ സ്പേസ് ടെലസ്കോപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 100 മടങ്ങ് മികച്ചതായിരിക്കും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിററിന്റെ വലിപ്പം 7.8 ഫീറ്റ് ആണെങ്കിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിററിന്റെ വലിപ്പം 21.3 ഫീറ്റ് ആണ്. നമ്മുടെ ഗാലക്സിയിലെ പല ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും മറ്റു പ്രതിഭാസങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വൻ വിജയമായിരുന്നു ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച പല ധാരണകളും ഉടച്ചു വാർക്കുന്നതായിരുന്നു എങ്കിൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിനെ അപേക്ഷിച്ച് 100 മടങ്ങ് മികവ് പ്രകടിപ്പിക്കുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ കണ്ടെത്തലുകൾ ഒരുപക്ഷെ പ്രപഞ്ചോൽപ്പത്തിയെ സംബന്ധിക്കുന്ന സിദ്ധാന്തങ്ങളിൽ തിരുത്തലുകൾക്കും പല കൂട്ടിച്ചേർക്കലുകൾക്കും പോലും കാരണമായേക്കാവുന്നതാണ്. ഭൂമിയിൽ നിന്നും നിരീക്ഷിക്കുമ്പോൾ കാണുന്ന സൂര്യനൊഴികെയുള്ള എല്ലാ നക്ഷത്രങ്ങളും പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രകാശവർഷം എന്നാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ്. ആയതിനാൽ ഒരു പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ആ വസ്തുവിൽ നിന്നും ഒരു വർഷം മുമ്പ് സഞ്ചാരം ആരംഭിച്ച പ്രകാശത്തെയാണ് നാം നിരീക്ഷണ വിധേയമാക്കുന്നത്. അതുകൊണ്ട് ആ വസ്തുവിന്റെ ഒരു വർഷം മുൻപുള്ള അവസ്ഥയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ശതകോടി പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളെ നിരീക്ഷിക്കുകയാണെങ്കിൽ ശതകോടി വർഷങ്ങൾക്ക് മുൻപ് സഞ്ചാരം ആരംഭിച്ച പ്രകാശത്തെയാണ് നിരീക്ഷണ വിധേയമാക്കുന്നത്. അതിനാൽ ശതകോടി വർഷങ്ങൾക്ക് മുൻപ് ഗാലക്സികൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് പ്രപഞ്ചോൽപ്പത്തിയും ഗാലക്സികളുടെ രൂപപ്പെടലും എങ്ങനെ എന്നതിന് കൂടുതൽ വ്യക്തത നൽകും. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പഠനവിധേയമാക്കിയത് സമീപത്തു നിന്നുമുള്ള പ്രകാശരശ്മികളെയാണ്. അതായത് നമ്മുടെ ഗാലക്സിക്കകത്തു നിന്നുമുള്ള അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് കൂടാതെ ദൃശ്യപ്രകാശം അഥവാ വിസിബിൾ ലൈറ്റ് എന്നീ പ്രകാശരശ്മികളെയാണ്. അതിൽ പ്രധാനമായും നിരീക്ഷിച്ചത് അൾട്രാവയലറ്റ് രശ്മികളെയാണ്. എന്നാൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നിരീക്ഷണ വിധേയമാക്കുവാൻ പോകുന്നത് വിദൂരതയിൽ നിന്നും എത്തുന്ന ഇൻഫ്രാറെഡ് രശ്മികളെയാണ്. ആയതിനാൽ നമ്മുടെ ഗാലക്സിക്ക് പുറത്തുള്ള നക്ഷത്രങ്ങളെപ്പറ്റിയും വിദൂരതയിൽ നിന്നും വിദൂരതയിലേക്ക് അകലുന്ന ഗാലക്സികളെപ്പറ്റിയും പഠനം നടത്തുവാൻ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന് സാധിക്കും. നമ്മുടെ ഗാലക്സിയിലെ ജീവന്റെ സാന്നിധ്യം തിരയുന്നതിനും ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും വഴിയൊരുക്കുന്ന നിരീക്ഷണങ്ങൾ ഭാവി അസ്ട്രോണമിയിൽ പുതുയുഗം പിറക്കുന്നതിന് കാരണമായേക്കാം. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ ഭാരം ഏതാണ്ട് 6500 കിലോഗ്രാമുകളാണ്. 10 വർഷമാണ് ഇതിന്റെ പ്രവർത്തന കാലാവധി. ഈ ദൗത്യത്തിന്റെ ആകെ ചിലവ് ഏകദേശം $10 ബില്യൺ ആണ്. 1 ബില്യൺ എന്നാൽ 100 കോടി, അങ്ങനെയെങ്കിൽ $1000 കോടി ആണ് ഇതിന്റെ ചിലവ്. ബഹിരാകാശ ഗവേഷണത്തിൽ ഒരു പുതിയ നാഴികക്കല്ലായിരിക്കും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ കണ്ടെത്തലുകൾ എന്നതിൽ സംശയമില്ല. ഒബ്സർവബിൾ യൂണിവേഴ്സ് അഥവാ മനുഷ്യന് നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിന്റെ പരിധി 46.5 ബില്യൺ പ്രകാശവർഷങ്ങളാണ്. ഈ പരിധി മറികടക്കുവാനും അജ്ഞാതമായ പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കുവാനും പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വരും നാളുകളിൽ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ശാസ്ത്രലോകം. വീഡിയോ ആസ്വദിച്ചവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ കമൻ്റ് ചെയ്യുവാൻ മടിക്കരുത്. പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കണം അമർത്തുക. ഏവർക്കും നന്ദി.